പ്രഭാത പ്രാർത്ഥന. വെളിപാടിൻ്റെ പുസ്തകം 3 21 വാക്യം. വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ദൈവമേ, അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാനും അങ്ങയുടെ നാമത്തെ ബഹുമാനിക്കുന്ന ഒരു ജീവിതം നയിക്കാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സുപുത്രനെ നൽകിയ പിതാവായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഭരിച്ച് അങ്ങയോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഭൗതിക സമ്പത്തിനാൽ ആത്മീയ അന്ധരായി മാറാതിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അങ്ങിലേക്ക് മടങ്ങി വരാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും വാതിക്കൽ അങ്ങ് വന്ന് മുട്ടുമ്പോൾ അങ്ങയുടെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തന്ന് അങ്ങയോടൊത്ത് അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് വരം തരയണമേ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാൻ വന്ന അങ്ങേ പുത്രൻ്റെ സ്വരം ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാനും അനുതപിച്ച് ഏറ്റുപറഞ്ഞ് പാപമോചനം നേടുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവിനെ കാണുവാൻ കഴിയാത്ത വിധം ഞങ്ങളെ ചെറുതാക്കുന്ന ജീവിത മേഖലകളിൽ നിന്നും മാറി കർത്താവിനെ കാണുവാൻ കഴിയുന്ന മേഖലകളിലേക്ക് സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് മരണമടഞ്ഞു പോയ സഹോദരരുടെ, കപ്പിയാർ, മെരിഞ്ചി, കണക്കൻ തുടങ്ങിയവരുടെ ആത്മശാന്തിക്കായി ഇന്നേ ദിനം പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ ജീവിതം മുഴുവനും അൾത്താരം ഒരുക്കാനും ദേവാലയം വൃത്തിയാക്കാനും സമയാസമയങ്ങളിൽ ദേവാലയ മണിമുഴക്കാനും സമർപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയ അവരെ അനുഗ്രഹിക്കണമേ. അവർ ചെയ്തു പോയ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് അവരെ അവിടുത്തെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. മാതാവേ, ഞങ്ങളുടെ ഇടവക ദേവാലയങ്ങൾക്ക് അനുയോജ്യമായ ദേവാലയ ശുശ്രൂഷകരെ നൽകി അനുഗ്രഹിക്കുവാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.